KSRTC minimum charge vardhippikkum. KSRTC minimum charge 6 rupayil ninnu 7 rupayakkan theerumanam mantrisabhayogathindethaanu. Theerumanam koodutal vivarangalumayi Sheeja cheerunnunde. Sheeja, ee vishayavumayi bandhappettu mantri enthokke karyangalanu parnju vivarangal. സോമി പ്രത്യേകിച്ചും കെ എസ് ആർ ടി സി വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർണായക തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. 6 രൂപയിൽ നിന്ന് 7 രൂപയാക്കി ഉയർത്തി നിരക്ക് ഏകീകരിക്കാനാണ് നിലവിൽ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം 6.5 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത ഒരു തരത്തിലേക്ക് കെ എസ് ആർ ടി സിയിൽ പ്രതിസന്ധി അതിഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സിയുടെ നിരക്കും സ്വകാര്യ ബസ്സുകളുടെ കണക്ക് തന്നെ 7 രൂപയാക്കി ഉയർത്താൻ വേണ്ടി കെ എസ് ആർ ടി സി ശുപാർശ വെച്ചത്. ഇതിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകുകയായിരുന്നു. മറ്റൊന്ന് ഒരു പ്രധാന വിഷയം നേരിട്ടിരുന്നത് എഫ് സി എ തൊഴിലാളികൾ ആവശ്യപ്പെട്ട അട്ടിക്കൂലിയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ ഒരു പ്രതിസന്ധി നിലനിന്നിരുന്ന കാരണം റേഷൻ വിഹിതം പല സ്ഥലത്തും കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അട്ടിക്കൂലി പരമാവധി 300 രൂപ മുതൽ 750 രൂപ വരെ കൊടുക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായിരിക്കുന്നു. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇതിനുശേഷം തീരുമാനിച്ചിരുന്ന റേഷൻ പ്രതിസന്ധി സംബന്ധിച്ചുള്ള യോഗം വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. ഏതായാലും അട്ടിക്കൂലി സംബന്ധിച്ച് എഫ്സി തൊഴിലാളികൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഇതോടുകൂടി പരിഹാരമായിരിക്കുന്നു. ഇന്നു മുതൽ തന്നെ റേഷൻ വിതരണം സുഗമമായി പുനഃസ്ഥാപിക്കും എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും രണ്ട് നിർണായക വിഷയങ്ങൾക്കാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. സോമി, ഷീജ, ഒപ്പം തന്നെ സ്വകാര്യ ബസ് ഉടമകൾ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു മന്ത്രിയുടെ? തീർച്ചയായും ആ രീതിയിൽ ഒരു ആവശ്യം, ഒരു ശുപാർശ സർക്കാരിന് മുന്നിൽ സ്വകാര്യ ബസ് ഉടമകൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ സർക്കാർ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഈ വിഷയം ആ രീതിയിൽ സർക്കാരിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് നിലവിലിപ്പോൾ അവരുടെ മിനിമം ചാർജ് 7 രൂപയാണ്. ഇത് 9 രൂപയാക്കി ഉയർത്തണം എന്നുള്ളൊരു പ്രധാന ആവശ്യമാണ് അവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിനു പുറമെ കിലോമീറ്റർ നിരക്ക് 64 പൈസയിൽ നിന്നും 70 പൈസയാക്കുക, ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 50% നിജപ്പെടുത്തണമെന്നും മിനിമം ചാർജ് 5 രൂപയാക്കണം തുടങ്ങിയ ആവശ്യങ്ങളും അവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് ആ രീതിയിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു മറുപടി തന്നെയാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും സമരവുമായി മുന്നോട്ട് പോകും തങ്ങൾ എന്നൊരു കാര്യത്തിലെ ഒരു തീരുമാനത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ എത്തിയിട്ടുള്ളത്. എന്നാൽ എന്നു മുതൽ സമരം ആരംഭിക്കും എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിട്ടില്ല. ഏതായാലും ജനുവരിയിലായിരിക്കും സമരം സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. പക്ഷേ അതിനു മുന്നോടിയായി തന്നെ ഇവരുമായി ചർച്ച നടത്തും. പ്രശ്നം സമരത്തിലേക്ക് പോകാതെ കാര്യങ്ങൾ സുഗമമായി കൊണ്ടുപോകാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അനീതിയായിട്ടുള്ള ഒരു നിരക്ക് വർധനവ് അത് സർക്കാർ അംഗീകരിക്കുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സോമി, ശരി. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.